നമസ്കാരം. എല്ലാ തവണത്തെയും പോലെ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ തന്നെ മാജിക് കാണിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ തോറ്റെങ്കിലും താനൊരു ജയൻ കില്ലറാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ശോഭ. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് ആലപ്പുഴയിൽ ശോഭ നേടിയ പോൾ ചെയ്തതിന്റെ 28.3% വോട്ടായിരുന്നു. ഈ മുന്നേറ്റമാണ് സി പി എം പ്രതീക്ഷകളെ തകർത്തത്. ബി ജെ പിക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയാണ്. 41,23,038 വോട്ടാണ് സുരേഷ് ഗോപി നേടിയത്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പരിവേഷവുമായി രാജീവ് ചന്ദ്രശേഖരൻ രണ്ടാമതെത്തി തിരുവനന്തപുരത്ത്. മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും തിരുവനന്തപുരം ലോക്സഭയിൽ കിട്ടാത്ത വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരന് 300,000 വോട്ട് നേടി. 311,779 മുരളീധരൻ നേടിയ വോട്ട്. ഇവിടെയാണ് ശോഭാ സുരേന്ദ്രന്റെ വോട്ടിന്റെ പ്രസക്തി. ശോഭയുടെ ഈ വോട്ടുപിടുത്തമാണ് ആലപ്പുഴയിലെ സി പി എം കനൽത്തിരി കെടുത്തിയത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടുയർത്താൻ കഴിയുന്ന ജനപ്രീതി തനിക്കുണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ശോഭ. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ വന്നതോടെ തന്നെ ആലപ്പുഴയിൽ പ്രചരണ ചൂട് ശക്തമായി. ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കെ സിക്ക് അനുകൂലമെന്ന വിലയിരുത്തലിലെത്തി. ഇതിനിടെയാണ് സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാകുമ്പോൾ ശോഭയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ടായത്. താൻ 300,000 വോട്ട് നേടുമെന്ന് പറഞ്ഞാണ് ശോഭ മത്സരിച്ചത്. സർവേകളിലും ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചില്ല. സർവേയും എക്സിറ്റ് പോളും എല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തരായി. ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ 22%ത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത്. 300,000 കുറവുള്ളത് വെറും 4,159 വോട്ട്. അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്കായി പുതു ചരിത്രം രചിച്ചു. 2019 ബി ജെ പിക്ക് വെറും 16% മാത്രം ഉണ്ടായിരുന്ന ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ 28% അധികം വോട്ടുകൾ നേടിയത്. ശോഭാ സുരേന്ദ്രനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഈ 10% വോട്ടുയർച്ച. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ആലപ്പുഴയിൽ എൻ ഡി എ വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് 28.37% വോട്ടുകളാണ് ശോഭ നേടിയിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് 17.24% വോട്ടാണെങ്കിൽ ഇത്തവണ 11.13% വോട്ട് അധികമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 1.07 ലക്ഷം വർദ്ധിച്ചു. 40,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് 2-3 സ്ഥാനങ്ങളിലുള്ള എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ളത്. 100,000 വോട്ട് ഉയർത്തിയ 2 ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. തൃശൂരിൽ ജയിച്ച സുരേഷ് ഗോപി മാത്രമാണ് വോട്ടുയർത്തലിൽ ശോഭയ്ക്ക് മുന്നിലുള്ളത്. ആറ്റിങ്ങലിൽ 2019 ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ വി മുരളീധരന് നേടാനായി. ശോഭാ സുരേന്ദ്രൻ 248,081 വോട്ടുകളാണ് നേടിയതെങ്കിൽ മുരളീധരന് ഇത് 311,459 ഉയർത്താനായി. അങ്ങനെ ഇടതും വലതും പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നടത്തിയെങ്കിലും വോട്ട് വിഹിതം ഉയർന്നതിൽ ബി ജെ പി തന്നെയാണ് മുന്നിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.